സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാം അവിടെ ചങ്ങൈമാരെ, എല്ലാവർക്കും സുഖല്ലേ? നന്നായിട്ട് പഠിക്കുന്നില്ലേ നിങ്ങള്? കൂട്ടുകാരെ നോക്കൂ, ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ നിങ്ങളുടെ മുമ്പിലുള്ളൂ. നന്നായിട്ട് കഠിന പ്രയത്നം ചെയ്യുക. നിങ്ങൾ സ്വപ്നം കണ്ട ആ ജോലി നേടണമെങ്കിൽ ഈ വരാൻ പോകുന്ന മാസങ്ങൾ നിർണായകമാണ്. അപ്പൊ അത് നിങ്ങൾ വെറുതെ സമയം വേസ്റ്റ് ആക്കാതെ കൃത്യമായിട്ട് പഠിക്കുക. എല്ലാ കൂട്ടുകാരുടെ കയ്യിലും ഒരു നല്ല റാങ്ക് ഫയൽ ഏതാണ് കമ്പനി എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. രണ്ട് പ്രധാനപ്പെട്ട പബ്ലിക്കേഷൻസിന്റെ റാങ്ക് ഫയൽ ഇപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒരു LDC നിലവാരമുള്ള റാങ്ക് ഫയൽ എങ്കിലും ചുരുങ്ങിയത് 2020 ശേഷമുള്ള നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. LGSന്റെതും മതി. ഓക്കെ, കൂടാതെ നിങ്ങൾക്ക് SCERT പാഠങ്ങള് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് PDF വായിക്കാൻ കിട്ടും. ഒരുപാട് ആപ്പുകളും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളായിട്ടൊക്കെ കിട്ടും. അപ്പൊ നിങ്ങൾ സിലബസ് വെച്ചിട്ട് SCERT അതോടൊപ്പം റാങ്ക് ഫയലും മാത്സിന്റെ കാര്യവും കറണ്ട് അഫേഴ്സ് ഒക്കെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോയിട്ട് ഈ വരുന്ന ഒരു 90 ദിവസം നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10th level മെയിൻസ് BFA ബിവറേജ് LD അടക്കമുള്ള പരീക്ഷകൾ വരുന്നു. നോക്കൂ, ഡെയിലി നിങ്ങൾ ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ സിവിക്സ്, കേരള ഗവേണൻസ്, IT ഉൾപ്പെടെയുള്ള ടോപ്പിക്കുകൾ ഞാൻ നിങ്ങൾക്ക് തൊട്ട് മുമ്പിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. VFA ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് 60 മാർക്ക് വെച്ചിട്ടുള്ള ഒരു പഠനമാണ് ടൈം ടേബിളിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കമ്പനി ബോർഡ് LGSന്റെ എക്സാമിന്റെ 100 മാർക്ക് വരുന്ന സിലബസ് ഭാഗം നമ്മൾ കവർ ചെയ്യത്തക്ക രൂപത്തിലാണ് നമ്മുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്തത്. അവിടെ അത് കവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് VFA 60 മാർക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾ കവർ ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ യൂണിവേഴ്സിറ്റി LGS ഇതാൻ പോകുന്ന കൂട്ടുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇതൊരു സുവർണാവസരമാണ്. കമ്പനി ബോർഡ് LGS കഴിഞ്ഞ് 1-2 മാസത്തിനകം പ്രിലിംസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രിലിംസിന് നല്ലൊരു മാർക്ക്, നോക്കൂ കട്ട് ഓഫ് ഒക്കെ ഉയർന്നു വരും പ്രിലിംസിന്, അപ്പൊ നല്ല മാർക്ക് നേടിയിട്ട് അടുത്ത മെയിൻസിന് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ നിങ്ങളും ഇതുപോലെ പഠിക്കണം. കഠിന പ്രയത്നം ചെയ്തേ പറ്റൂ. വലിച്ചു നീട്ടുന്നില്ല ഞാന്, കാര്യങ്ങളിലേക്ക് അടക്കുകയാണ് നമ്മുടെ ടൈം ടേബിള്. നിങ്ങൾക്ക് ഒരു പക്ഷേ February 1 മുതൽ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയം തൊട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. സിലബസ് കവർ ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് എനിക്ക് ഈ ടൈം ടേബിള് തരുന്നതിലൂടെ ഉള്ളത്. അതായത് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത സമയമായിരിക്കും ഉണ്ടാവുക പഠിക്കാൻ. എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോ ഒരു ദിവസം തരുന്ന ടോപ്പിക്കുകൾ ചിലർ കവർ ചെയ്യും, ചിലർ കവർ ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ നിങ്ങൾക്ക് ആവും പോലെ നിങ്ങൾ ചെയ്യുക. Day 1 മുതൽ Day 10 വരെയുള്ള ടൈം ടേബിൾ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ ഇതിന്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനൽ, നമ്മുടെ സ്ട്രൈക്കർ കോച്ചിങ് എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനൽ ഉണ്ട്. അത് കൂടാതെ യൂണിവേഴ്സിറ്റി LGS കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് ഒരു ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ യൂണിവേഴ്സിറ്റി LGSന്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ട് January 3 മുതൽ അതിനകത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോകളും PDF നോട്ടും ഒക്കെ എഴുതിയെടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ അതൊന്ന് പഠിച്ചെടുക്കണം. അത് 5ാം ക്ലാസ്സിലെ SCERT പാഠഭാഗങ്ങൾ കവർ ചെയ്യുന്ന രൂപത്തിലെ എക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളെ, ഭരണഘടനയുടെ 8 ക്ലാസ്സുകൾ, ഇനിയും 20 ക്ലാസ്സുകൾ ഭരണഘടനയ്ക്ക് നിങ്ങൾക്കുണ്ട്. അതുപോലെ എക്കണോമിക്സും ഒരു 15 ക്ലാസ്സുകൾ നിങ്ങൾക്കുണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക്കുകൾ, ആ ഏരിയകൾ നമ്മൾ കവർ ചെയ്യുകയാണ്. അതുപോലെ ജോഗ്രഫി, ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള സബ്ജക്റ്റുകൾ കുറച്ച് കുറച്ചായിട്ട് ഞാൻ നമ്മുടെ ഈ പഠനത്തോടൊപ്പം നൽകും. എല്ലാം കൂടി നൽകാൻ ഒരൊറ്റ വ്യക്തിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം നിങ്ങൾ പഠിച്ച ടോപ്പിക്കുകൾ അത് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട്, എന്ന് വെച്ചാൽ ഇന്നും നാളെയും 2 ദിവസമാണേ, ആ 2 ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് സമയം നൽകുകയാണ് തുടക്കത്തിൽ. ഓക്കെ, Day 1 എന്ന് പറഞ്ഞാൽ ആ ദിവസം തന്നെ ഇത് പഠിക്കാൻ ശ്രമിക്കണം നിങ്ങൾ. പക്ഷെ ഇത് കുറച്ചധികം നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാലോ, കുറച്ചധികം കാര്യങ്ങളുള്ളത് കൊണ്ട് നിങ്ങൾ ഇത് 2 ദിവസമായിട്ട് പഠിച്ചെടുക്കുക. 2ാമത്തെ ദിവസം ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് നൽകും, കൂടാതെ ഒരു റിവിഷൻ ക്ലാസ്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് റിവിഷൻ ക്ലാസ്. സംസ്ഥാനങ്ങൾ 5 എണ്ണം എന്ന് പറയുന്നുണ്ട്. 5 സംസ്ഥാനങ്ങളും വിശദമായിട്ട് നിങ്ങൾ പഠിക്കണ്ട. യൂണിവേഴ്സിറ്റി LGS കാരെ സംബന്ധിച്ച് നിങ്ങളൊരു ഒഴുക്കിനുള്ള പഠനം, പ്രധാനപ്പെട്ട പോയിന്റുകൾ നുള്ളിപ്പെറുക്കി പഠിക്കുക. ഓക്കെ, VFA അല്ലെങ്കിൽ ബിവറേജ് LD കുറച്ചുകൂടി ആധികാരികമായിട്ട് ഒന്ന് വായിച്ചു പോവുക. അതല്ലാതെ വിശദമായിട്ട് നിങ്ങൾ സംസ്ഥാനങ്ങൾ, ജില്ലകൾ ഒക്കെ ഇരുന്ന് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് മാക്സിമം നമ്മുടെ സിലബസ് ഒരു 2 തവണയെങ്കിലും ക്വിക്ക് റിവിഷൻ എന്ന രൂപത്തിൽ നമുക്ക് ചെയ്ത് തീർക്കണം. ഓക്കെ, അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടും. ഓക്കെ, നന്നായിട്ട് പ്രധാനപ്പെട്ട ഏരിയകളെല്ലാം നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഈ പറയുന്ന രൂപത്തിൽ കുറച്ച് വൈഡ് ആയിട്ടുള്ള ഏരിയകൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു പോവുക. ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി നമുക്ക് വളരെ കുറച്ച് മാർക്കേ ഉള്ളൂ സിലബസിനകത്ത്. മെയിൻസുകാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ 5 മാർക്ക് വരുന്ന ആ ഏരിയകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെയൊക്കെ കുറച്ച് അധികം സമയം എടുത്തിട്ട് വായിച്ച് അങ്ങോട്ട് തീർക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട PSC പുതിയ ട്രെൻഡിങ് ചോദ്യങ്ങൾ, ഈ അടുത്തായിട്ട് PSC ചോദിച്ച മേഖലകൾ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഇടക്കിടക്ക് നൽകും. അപ്പൊ മാത്സ് പ്രയാസമുള്ളവര് ഏറ്റവും നല്ല ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഉണ്ട്, അതെല്ലാം കണ്ടിട്ട് മാത്സ് പഠിച്ചോളണം. ലൈവ് ക്ലാസ്സുകൾ മാത്സ് നൽകാൻ ശ്രമിക്കും. ഓക്കെ, 3 മാസം നമുക്കുണ്ട്. പരമാവധി ക്ലാസ്സുകൾ ഒരു 50 ക്ലാസ് എങ്കിലും ഈ 3 മാസം കൊണ്ട് മാത്സ് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നടക്കൂല്ലെന്ന് അറിയില്ല. നിങ്ങളുടെ സപ്പോർട്ട് കുറയുമ്പോൾ നമ്മുടെ ക്ലാസ്സുകളും കുറയും. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പ്ലാനിങ്ങൾ. നോക്കൂ, ബ്രിട്ടീഷ് ആധിപത്യം 1ാമത്തെ ദിവസം നിങ്ങൾ ഒന്ന് വായിച്ചെടുക്കുക. സംസ്ഥാന പുനഃസംഘടന അവിടെ വായിക്കണം. ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മൾ ഈ അടുത്ത് പഠിച്ചതാണ്.
ഓക്കെ. അതുപോലെ കേരളത്തിലെ രണ്ട് ജില്ലകൾ, കാസർഗോഡ് കണ്ണൂർ ജില്ലകളെ കുറിച്ച് നിങ്ങളുടെ റാങ്ക് ഫയൽ ഞാൻ പറഞ്ഞു വേണം. അതിനകത്തുള്ള പോയിന്റുകളൊക്കെ ഒന്ന് വായിച്ചെടുക്കുക. ഓക്കെ, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, വേറെ എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും അതൊക്കെ വായിക്കട്ടോ. യെസ്, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്, ആ കാര്യങ്ങൾ പഠിക്കുക. മനുഷ്യ ശരീരത്തിൽ മസ്തിഷ്കത്തെ കുറിച്ച് പഠിക്കുക. കറണ്ട് അഫേഴ്സ് ഡിസംബർ മാസം 2022 പകുതി കാര്യങ്ങൾ ഡിസംബർ 1 മുതൽ 15 വരെ നിങ്ങൾ പഠിച്ചെടുക്കണം. നോക്കൂ, SCERT ഇതിനോടൊപ്പം നമ്മൾ തീർക്കുകയാണ്. 7ാം ക്ലാസ്സിൽ 2 ചാപ്റ്ററാണ് ഈ പറയുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 ചാപ്റ്റേഴ്സ് ആണ്. അത് നിങ്ങൾ ഡേ 1 പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ ഒരു പുതിയ ആളെ സംബന്ധിച്ച് ഒരു 10 മണിക്കൂറെങ്കിലും അദ്ദേഹത്തിന് പഠിക്കാൻ വേണം. അത്യാവശ്യം PSC ആയിട്ട് ബന്ധമുള്ള ഒരാളാണ് നിങ്ങൾ, കാരണം പ്രിലിംസ് പാസ്സായവരായിരിക്കും ഈ ക്ലാസ് കാണുന്ന ഭൂരിഭാഗവും. നിങ്ങളെ സംബന്ധിച്ച് ഇത് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 4-5 മണിക്കൂർ കൊണ്ട് വലിയ പ്രയാസം ഉണ്ടാവില്ല, ഉണ്ടാവരുത്. ഓക്കെ ആണല്ലോ. 2ാമത്തെ ദിവസം നോക്കൂ, മൈസൂർ യുദ്ധങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു പ്രയാസമുള്ളവർ 2 ദിവസം കൊണ്ട് തീർത്താൽ മതി കേട്ടോ. ഡേ 1 എന്ന് പറയുന്നത് 2 ദിവസം കൊണ്ട് തീർത്താൽ മതി. 2ാമത്തെ ദിവസം മാത്രമേ ഞാൻ മോക്ക് ടെസ്റ്റ് നൽകുകയുള്ളൂ, അതിനിടയിൽ മാത്രമേ റിവിഷൻ ക്ലാസ് നൽകൂ. റിവിഷൻ ക്ലാസ് ആണ് നൽകുക. ഇതിന്റെ ഒന്നും പഠിപ്പിച്ചുകൊണ്ടുള്ള വിശദമായ ക്ലാസ് ആയിരിക്കില്ല, ഒരു റിവിഷൻ, ഒരു ക്വിക്ക് റിവിഷൻ ക്ലാസ്. മൈസൂർ യുദ്ധങ്ങൾ, ഗോത്ര കലാപങ്ങൾ, ഒരുപാട് കലാപങ്ങൾ അല്ലേ, മുണ്ടാ കലാപം, മുടക്കി കൂക്കാ കലാപം, പൈക്കാ കലാപം, അത്തരം കലാപങ്ങൾ, അതിന്റെയൊക്കെ ഒരു ക്ലാസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നൽകും കേട്ടോ. നിങ്ങൾക്ക് പ്രയാസമുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ ടെലഗ്രാം ഫോളോ ചെയ്യുക, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ഒക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാര് നോക്കൂ, 47 ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി വരെയുള്ള പ്രധാനമന്ത്രിമാരെ നിങ്ങൾ പഠിക്കണം. ഭരണഘടനയുടെ ആമുഖം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. 5 സംസ്ഥാനങ്ങൾ പഠിക്കുക, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമി, നോക്കൂ 2 വ്യക്തികളാണ്. മനുഷ്യ ശരീരത്തിൽ ശ്വാസകോശം പഠിക്കുക, HCFന്റെ കണക്കുകൾ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റാങ്ക് ഫയൽ ഉണ്ടാവും, അല്ലെങ്കിൽ മാത്സിന് പ്രയാസമുള്ള ഒരു സെപ്പറേറ്റ് ഒരു ബുക്ക് വാങ്ങുക. ഒരുപാട് പബ്ലിക്കേഷൻ മാത്സിന് വേണ്ടിയിട്ട് ബുക്കുകൾ ഇറക്കിയിട്ടുണ്ട്. നല്ല ഒരു 10-250 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാത്സിന്റെ ബുക്ക് കിട്ടും, അത് വാങ്ങിക്കുക. അവിടെ നിങ്ങളുടെ HCFന്റെ കണക്കുകൾ ചെയ്ത് നോക്കുക. ഓക്കെ ആണല്ലോ. SCERT, HCF, LCM എല്ലാം ഭിന്നസംഖ്യ ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ SCERT ചെയ്തു നോക്കാം. ഇതെല്ലാം ടെലഗ്രാമിൽ ഞാൻ PDF നൽകും. ഓക്കെ, കറണ്ട് അഫേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, കുറച്ചുകൂടി ആധികാരികമായിട്ട് അതെല്ലാം ഡിസംബർ മാസത്തെ പോയിന്റുകൾ പഠിച്ചെടുക്കുക. അതുപോലെ SCERT 2 ചാപ്റ്റർ ഇന്ത്യ പൊതുയുഗത്തിലേക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ പഠിച്ചോളണേ. അതുപോലെ 3ാമത്തെ ദിവസം ഇങ്ങനെ ഞാൻ ഓരോന്നോരോന്ന് പറയുന്നില്ല, ഇതിന്റെ PDF നൽകും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വീഡിയോ പോസ്റ്റ് ചെയ്ത് എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം. ക്ലിയർ ആണല്ലോ. അവിടെ കുമാരനാശാന്, വൈകുണ്ഠസ്വാമികളൊക്കെ വരുന്നുണ്ട്. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിനെ കുറിച്ചും ചെവിയെക്കുറിച്ചൊക്കെ, നേരത്തെ മസ്തിഷ്കത്തെ കുറിച്ച് കോമൺ ആയിട്ട് പഠിച്ചു, അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങൾ പഠിക്കുക. ഇതെല്ലാം കുറച്ചുകൂടി ആധികാരികമായിട്ട് വിലയിരുത്തിയിട്ട് തന്നെയാണ് ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തത്. ഇപ്പൊ VFA ഉള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന ജോഗ്രഫി, ഹിസ്റ്ററി എല്ലാം തീർക്കണം നമുക്ക്. അതുകൊണ്ടാണ് ഇച്ചിരി നിങ്ങൾക്ക് അധികം ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കണം കേട്ടോ കൂട്ടുകാരെ. നോക്കൂ, 4ാമത്തെ ദിവസം വരുമ്പം ഇന്റർനാഷണൽ കോൺഗ്രസിനെ കുറിച്ചാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് 1905 വരെയുള്ള കോൺഗ്രസിന്റെ ചരിത്രമാണ് കേട്ടോ. 1905 വരെയുള്ള കോൺഗ്രസിന്റെ ചരിത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, രൂപീകരിച്ച മുതൽ ഇന്ത്യയുടെ പ്രസിഡന്റുമാർ, രാജേന്ദ്ര പ്രസാദ് മുതൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് വരെ പഠിക്കണം. മൗലികാവകാശങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, അത് പഠിക്കണം. പിന്നെ ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ ഒന്ന് ഒഴിക്കണമെന്ന് വായിച്ചു പോവുക. 2 ജില്ലകൾ പഠിക്കുക. തൈക്കാട് ഐ അടക്കമുള്ള നവോത്ഥാന നായകന്മാർ ഏകദേശം എല്ലാം ഫിനിഷായി. നമുക്ക് നവോത്ഥാന നായകന്മാർ എടുത്തു പറഞ്ഞ ആളുകളെ പേര് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെയുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം പഠിക്കുക. പഞ്ചവത്സര പദ്ധതികൾ 1 മുതൽ 5 വരെ ഹോട്ട് ടോപ്പിക്കാണ് PSC പഠിക്കണം. ഭിന്നസംഖ്യയും ദശാംശസംഖ്യയും വരുന്ന കണക്കുകൾ ചെയ്തു നോക്കുക. അങ്ങനെ നമ്മൾ വീണ്ടും SCERTയിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന 2 ചാപ്റ്ററുകൾ കൃത്യമായിട്ട് പഠിക്കുക. ഡേ 5 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തത് ശ്രദ്ധിക്കണം, അവിടെ ഒരു റിവിഷൻ ആണ്. 4 ദിവസം നിങ്ങൾ പഠിക്കുക എന്ന് വെച്ചാൽ വളരെ സ്ലോയിൽ പഠിക്കാൻ പറ്റുന്ന ആളുകൾ 8 ദിവസം കൊണ്ട് തീർക്കുക. എന്നിട്ട് നിങ്ങൾക്ക് 2 ദിവസം റിവിഷൻ ആണ്. 2 ദിവസം നിങ്ങൾ 9ഉം 10ഉം ദിവസം റിവിഷൻ ചെയ്യുക. ഇനി എന്റെ ഈ ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് 4 ദിവസം പഠിക്കുക, 5ാം ദിവസം നിങ്ങൾ റിവിഷൻ ചെയ്യുക. ഓക്കെ ആണല്ലോ. വീണ്ടും പറയുന്നു, VFA, ബിവറേജ് LD എഴുതാൻ പോകുന്നവർ ഈ ദിവസങ്ങളിലൊക്കെ ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ മറ്റുള്ള ടോപ്പിക്കുകൾ, ഈ സിവിക്സ്, കേരള ഗവേണൻസ് ഒക്കെ പഠിക്കണം. അതിനൊരു പ്രത്യേക ടെലഗ്രാം ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന്റെ കാര്യങ്ങൾ പറ്റുന്ന മുറയ്ക്ക് അവിടെയും കുറച്ച് കണ്ടന്റുകൾ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ ടെലഗ്രാം ചാനലിൽ. അപ്പൊ നോക്കൂ, ഡേ 6 എന്ന് പറയുമ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം 1905 മുതൽ 1920 വരെയാണ്. ഇന്ത്യയുടെ പ്രസിഡന്റുമാര് നീലം സഞ്ജീവ് റെഡ്ഡി മുതൽ ദ്രൗപദി മുർമു വരെ നിങ്ങൾ നോക്കണം. ഭരണഘടന ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്ത് പോവുക. നിർദ്ദേശതത്വങ്ങൾ, മൗലിക ചുമതലകൾ, 6 സംസ്ഥാനങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ജില്ലകൾ കവർ ചെയ്യുക. നവോത്ഥാനം മുഴുവനായിട്ട് ഒന്നുകൂടി റിവിഷൻ ചെയ്യുക, നമ്മൾ പഠിച്ചത്. അത് കൂടാതെ നവോത്ഥാന നായികമാരെ കുറിച്ചുകൂടി പഠിക്കണം. ഓക്കെ, പഞ്ചവത്സര പദ്ധതികൾ ഫിനിഷ് ചെയ്യുന്നു. അവിടെ മെന്റൽ എബിലിറ്റിയില് ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, കറണ്ട് അഫേഴ്സ് സെപ്റ്റംബർ മാസമാണ്, പകുതി വരെ, 15ാം തീയതി വരെ പഠിക്കുക. ബേസിക് സയൻസ് നമ്മൾ 7ാം ക്ലാസ്സിൽ സയൻസ് പിന്നീട് പഠിക്കും, 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലേക്കാണ് കടക്കുന്നത് കേട്ടോ. കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ, കോശജാലങ്ങൾ രണ്ടും പഠിക്കണം. 7ാം തീയതി വരുന്ന 7ാമത്തെ ദിവസം വരുന്ന സമയത്ത് നോക്കൂ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. 1920 മുതൽ 1940 വരെ വലിയൊരു ഏരിയ ആണ്.
ഒരുപാട് പഠിക്കാനുണ്ട്. വിശദമായിട്ട് വായിച്ച് വായിച്ച് തന്നെ പഠിച്ചു പോണേ. നോട്ടൊന്നും എഴുതി വെക്കാൻ സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങൾ റാങ്ക് ഫയൽ വെച്ച് പഠിച്ചാൽ മതി, അതിനകത്ത് അടയാളപ്പെടുത്തിയാൽ മതി. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, കാർഗിൽ യുദ്ധമായാലും ഇന്ത്യ പാക് യുദ്ധങ്ങളായാലും ഒക്കെ നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് പഠിക്കണം. വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കണം. ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയെ കുറിച്ച് കൃത്യമായിട്ടൊന്ന് പഠിക്കുക. രണ്ട് ജില്ലകൾ കൂടി ആറ് ദിവസം പഠിക്കുക. അഞ്ചുതെങ്ങ് കലാപം മുതൽ മലബാർ കലാപം വരെയുള്ള കേരളത്തിലെ സാമൂഹിക മുന്നേറ്റങ്ങൾ, ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് പഠിക്കുക. മാത്സില് തരംതിരിക്കൽ, പദങ്ങളുടെ ക്രമീകരണം നോക്കൂ. കറണ്ട് അഫേഴ്സ് സെപ്റ്റംബറിൽ മുഴുവനായിട്ട് പിറ്റേ ദിവസം തീർക്കുക. അങ്ങനെ വീണ്ടും നമ്മൾ ബേസിക് സയൻസിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടെടുക്കാം വിളനിലങ്ങൾ, പദാർത്ഥത്തിന്റെ സ്വഭാവം, ആ പാഠങ്ങൾ പഠിക്കണം. എട്ടാമത്തെ ദിവസം നോക്കൂ, ഇന്ത്യൻ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലെ സാഹിത്യ സാംസ്കാരിക മേഖല, ദേശീയതയും സംസ്കാരം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് നമുക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കാൻ. ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് അന്നത്തെ കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നാടകങ്ങള്, സാഹിത്യ കൃതികള്, അതുപോലെ തന്നെ പത്രങ്ങള്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കുറച്ച് ഏരിയകളുണ്ട്. അത് നിങ്ങളെ റാങ്ക് ഫയൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ SCERT ഇന്ന ചാപ്റ്ററിൽ ഉണ്ടാവും. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ദിവസങ്ങളിൽ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. പിറ്റേ ദിവസം എന്തൊക്കെ പഠിക്കണമെന്ന് ഓരോ ദിവസത്തെ റിവിഷൻ ക്ലാസ് നിങ്ങൾ ചോദിച്ചാൽ മതി. ഭരണഘടനയിലെ ലിസ്റ്റുകൾ അവിടെ കൃത്യമായിട്ട് പഠിക്കണം. ഈ അടുത്ത് പല പരീക്ഷകളും ചോദിച്ചു, മനുഷ്യാവകാശ വനിതാ കമ്മീഷനുകൾ, ഉത്തര മഹാസമുദ്രത്തെ കുറിച്ച് അല്ലേ, അതുപോലെ രണ്ട് ജില്ലകളോടുകൂടി ആ 14 ജില്ലകൾ നമ്മൾ ഒന്ന് പഠിച്ചു കഴിയുകയാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ല പഠിക്കുക കേട്ടോ. അവസാനം വൈക്കം സത്യാഗ്രഹം മുതൽ പുന്നപ്ര വയലാർ സമരം വരെയാണ് നോക്കൂ. ആദ്യം നമ്മൾ മലബാർ കലാപം വരെ എത്തി, പിന്നീട് വൈക്കം മുതൽ തുടങ്ങിയാണ്. ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും എപ്പോഴും ചോദിക്കുന്നതാണ്, പ്രത്യേകിച്ച് LGS പോലുള്ള പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വർഗവും വർഗമൂലവും മാസിലെ കണക്കാണ്. ഞാൻ ആ ദിവസം നിങ്ങൾക്കൊരു ലൈവ് ക്ലാസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ട്. വർഗമൂലം ഇച്ചിരി പാടാണ്, ദശാംശവും ഭിന്നസംഖ്യ പോലെയൊന്നല്ല. പാടുള്ളവർക്ക് വർഗവും വർഗമൂലത്തിൻ്റെ കണക്ക് മാസിൽ ലൈവ് ക്ലാസ് ഉണ്ടാവും. രാത്രി 9 മണിക്കായിരിക്കും ലൈവ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ കറണ്ട് അഫേഴ്സ് നിങ്ങൾ പഠിക്കുക 8-ാം ക്ലാസ്സിലെ ഈ പറയുന്ന ചാപ്റ്റർ. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് വെറുതെ ഒരു യൂട്യൂബ് ക്ലാസ് മാത്രമായിരിക്കില്ല. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ട് ആ കൃത്യമായിട്ട് ടോപ്പിക്ക് വെച്ചിട്ട് നമുക്ക് അവിടെ 100 മാർക്ക്, 50 മാർക്കിന്റെ ഒക്കെ എക്സാമുകൾ ഉണ്ടാവും. അത് നിങ്ങൾക്കൊക്കെ എഴുതി നോക്കും, നിങ്ങൾ പഠിച്ചത് ശരിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഷീറ്റ് വഴി നിങ്ങൾക്ക് എക്സാം നടത്തും. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക. യൂട്യൂബ് എക്സാം ചെയ്യുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ആ മാർക്ക് കൃത്യമായിട്ട് കിട്ടാറില്ല. ഓക്കെ, അതോടൊപ്പം ഈ റിവിഷൻ ക്ലാസ്, ഈ എക്സാം, നിങ്ങൾക്ക് PYQ ഒരു സെക്ഷൻ ഞാൻ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ എടുക്കുന്നുണ്ട്, അതും ഞാൻ നിങ്ങളെ അറിയിക്കും. ഓക്കെ, ഒരു മാസം 10 ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് PYQ വേണ്ടി കൃത്യമായിട്ട് ഈ അടുത്ത് ചോദിച്ച PSC 2019 ശേഷം ഇങ്ങോട്ട് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും, GK ചോദ്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അനുബന്ധ വസ്തുക്കളൊന്നും പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സീരീസ് ഞാൻ ആരംഭിക്കുന്നുണ്ട്, അതുകൂടി നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിലും ഇന്ത്യൻ ജോഗ്രഫി ആണെങ്കിലും ഭരണഘടന, നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത എക്കണോമിക്സ്, ഈ രണ്ട് ക്ലാസ്സുകൾ, ഇതെല്ലാം തുടർച്ചയായിട്ട് പല ദിവസങ്ങളിലായിട്ട് ഇച്ചിരി ഇച്ചിരിയായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പൊ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു കുറവ് നിങ്ങളുടെ സപ്പോർട്ട് കുറയുന്നതുകൊണ്ടാണ്. നിങ്ങൾ മറ്റുള്ള എല്ലാ സോഴ്സും ഉപയോഗിച്ച് പഠിക്കുമ്പം 1-2 ദിവസത്തിൽ വല്ലപ്പോഴും നമ്മുടെ ക്ലാസ്സുകൾ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് ആ മോക്ക് ടെസ്റ്റ് ഒക്കെ ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ കൃത്യമായിട്ട് ഈ ദിവസങ്ങളിൽ പഠിച്ചിട്ട് എത്രയും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കണം. അതിന് എന്തെല്ലാം മാർഗങ്ങൾ നിങ്ങൾക്കുണ്ടോ അതെല്ലാം നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ 9-ഉം 10-ഉം നമ്മുടെ റിവിഷൻ ആണ്. അപ്പൊ 10 ദിവസത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്ത് കംപ്ലീറ്റ് ഒന്നുകൂടി റിവിഷൻ ചെയ്തിട്ട് അതങ്ങോട്ട് സെറ്റ് ആക്കും. പിന്നീട് അടുത്തൊരു 10 ദിവസമാണ് ഇതുപോലെ നമ്മൾ പഠിക്കുക. അപ്പൊ ആ ഒരു ടൈം ടേബിൾ ഞാൻ പിന്നീട് നിങ്ങൾക്ക് നൽകും. ടൈം ടേബിൾ ഒരുപാട് അപാകതകൾ ഉണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില നല്ല നല്ല ഐഡിയകൾ ഉണ്ടാവും പഠിക്കുന്നവർ ബന്ധപ്പെട്ട്, അതൊക്കെ നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. ഓക്കെ, തിരുത്തലുകളൊക്കെ വരുത്തിയിട്ട് നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്തായാലും എന്റെ ക്ലാസ്സിന് കാത്തു നിൽക്കാതെ നിങ്ങളുടെ സ്വന്തമായിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് സ്വന്തം പഠിക്കുക. നമുക്ക് എല്ലാം ക്ലാസ് കിട്ടിയിട്ടോ അല്ലെ എല്ലാം മറ്റൊരാൾ പഠിപ്പിച്ചിട്ടും നമുക്ക് ഒരിക്കലും ജോലി കിട്ടത്തില്ല. നിങ്ങൾ സ്വയം പഠിക്കണം. ഒരു ടീമായിട്ട് വീട്ടിനടുത്തൊക്കെയുള്ള ആളുകളാണെങ്കിൽ കമ്പനി സ്റ്റഡിയായിട്ടൊക്കെ ഇരുന്നിട്ട് ഈ പറയുന്ന ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഉണ്ടാവും. നിങ്ങൾ എന്ത് സംശയം നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.